हाई फ्रेंड्स एल्लावर्क्कुम वीडियो स्वागत इन वीडियो विशदीक पलरू आग्रह का ग्रामीण डक सेवक ऋसल्टे मेसेजाइट कमेंट पे चोदा ऋसल्टे वेट सोष वार्त ऋसल्ट रिलीस ഏകദേശം 1421 വന്നിരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ഡക് സേവക്കിലൊക്കെ ഒഴിവുകൾ വന്നിരുന്നു. ഇതിന്റെ ഡേറ്റ് നേരത്തെ ആയിരുന്നു മാർച്ച് മാസം 8ാം തീയതി മുതൽ ഏപ്രിൽ മാസം 7ാം തീയതി വരെ ആയിരുന്നു ഇതിനുവേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ ഓഗസ്റ്റ് മാസം 24ാം തീയതി ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ ഡക് സേവക്കിലേക്കുള്ള അന്നത്തെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ് ആയിരുന്നാൽ മതി. ഇതിനെ യാതൊരു എക്സാമോ മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും, 10ാം ക്ലാസ്സിന്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ജോലിയുടെ ഒഴിവുകൾ വന്നിരുന്നു. അപ്പോൾ ടോട്ടൽ കേരളത്തിൽ മാത്രമാണ് 1421 ഒഴിവുകൾ വന്നിരുന്നത്. ഗ്രാമീണ ഡക് സേവകന്റെ കേരള സർക്കിളിന്റെ റിസൾട്ട് ഇതാണ്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഏത് ഡിവിഷനാണെന്നും ഏത് സ്ഥലമാണ് ഏത് എവിടെയാണ് അവർക്ക് പോസ്റ്റ് ലഭിച്ചിരിക്കുന്നത്, ഏത് തസ്തികയാണ്, ഏത് വിഭാഗത്തിൽ പെടുന്നവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, തിരഞ്ഞെടുത്ത ആളുടെ രജിസ്റ്റർ നമ്പർ, അദ്ദേഹത്തിൻ്റെ പേര്, എത്ര ശതമാനം മാർക്ക് അദ്ദേഹത്തിനുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തിട്ടുള്ളവരുടെ രജിസ്റ്റർ നമ്പരും അവരുടെ പേരും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് 1421 പേരുടെയും രജിസ്റ്റർ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വേഗത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതിൻ്റെ PDF ഓപ്പൺ ചെയ്തതിന് ശേഷം Ctrl+F കൊടുത്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ അടിച്ചു വെക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നേരത്തെ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ കിട്ടിയിരിക്കും. ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുക. ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അതിനകത്ത് വരുന്നതായിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ല. ഫോണിലാണെങ്കിലും PDF ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തിട്ടുള്ളവരെല്ലാം അതിൻ്റെ രജിസ്റ്റർ നമ്പരും അവരുടെ പേരും അവർക്ക് എത്ര ശതമാനമാണ് മാർക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ചിരിക്കുന്നത് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു ഇതിനകത്ത് നിയമനം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10ാം ക്ലാസ്സിൽ 90% നിന്ന് മേളിലോട്ടുള്ളവരെയാണ് ഇതിനകത്ത് യോഗ്യരായിട്ടുള്ളവരെ നിയമിച്ചിരിക്കുന്നത്. 90, 93, 95, 98 അങ്ങനെയുള്ള ശതമാനമൊക്കെ നോക്കിയാണ് ഓരോ സ്ഥലങ്ങളിലും യോഗ്യരായിട്ടുള്ളവരെ നിയമിച്ചിരിക്കുന്നത്. ഈ ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അപേക്ഷിച്ചിട്ട് കാത്തിരുന്നതാണ് റിസൾട്ടിന് വേണ്ടി. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. റിസൾട്ടിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വന്ന് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് ജോലി ലഭിച്ചു എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലെ ലിങ്കും അതിൻ്റെ താഴെ ഗ്രാമീണ ഡക് സേവകൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ലിങ്കും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള സർക്കിളിൻ്റെ GDSൻ്റെ റിസൾട്ട് എന്ന് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനകത്ത് കയറി നിങ്ങൾക്ക് റിസൾട്ട് നോക്കാവുന്നതാണ്. ഈ റിസൾട്ടിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗ്രാമീണ ഡക് സേവകൻ്റെ റിസൾട്ട് ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ഇതുപോലുള്ള ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തരും. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.